وبشر الذين امنوا وعملوا الصالحات ان لهم جنات تجري من تحتها الانهار كلما رزقوا منها من ثمره رزقا قالوا هذا الذي رزقنا من قبل واتوا به متشابها ولهم فيها ازواج مطهره وهم فيها خالدون وبشر الذين امنوا وعملوا الصالحات ان لهم جنات تجري من تحتها الانهار كلما رزقوا منها من ثمره رزقا قالوا هذا الذي رزقنا من قبل

കുറിച്ചുകൂടി ഒപ്പം പറയുക എന്നത് അള്ളാഹുവിൻ്റെ റസൂൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിശേഷണങ്ങളിൽ ഒന്ന് തന്നെ ബഷീറുൻ നദീറുൺ എന്നതാണ് ബഷീർ എന്ന് പറഞ്ഞാൽ സന്തോഷ വാർത്ത അറിയിക്കുന്നവൻ നദീർ എന്ന് പറഞ്ഞാൽ താക്കീത് നൽകുന്നവൻ സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്നു നരകത്തെക്കുറിച്ച് താക്കീത് ചെയ്യുന്നു ഈ രണ്ട് കാര്യങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങളിൽപ്പെട്ടതാണ് അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ഈ ഗ്രന്ഥം ഇതിൽ ഈ പറഞ്ഞ രൂപം ആവർത്തിക്കപ്പെട്ടതായി കാണാം സ്വർഗത്തെക്കുറിച്ച് പറയുന്നു അതോടൊപ്പം നരകത്തെക്കുറിച്ച് പറയുക അല്ലെങ്കിൽ തിരിച്ചു പറയുക ഇത് ഖുർആാനിൽ പൊതുവേ കാണാൻ സാധിക്കുന്ന രീതിയാണ് തൊട്ട് മുൻപുള്ള ആയത്തിൽ നരകത്തെക്കുറിച്ചാണ് ഈ ആയത്തിൽ സ്വർഗത്തെക്കുറിച്ചാണ് അള്ളാഹു സുഹാൻ പറയുന്നു വബഷി വബഷർ അള്ളാഹുവിൻ്റെ റസൂലെ സന്തോഷവാർത്ത അറിയിക്കുക അല്ലദീന ദീന ആമനു വിശ്വസിച്ച ആളുകൾ അല്ലദീന അല്ലദീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിലെങ്കിലും വിശ്വസിച്ച ആളുകളല്ല മറിച്ച് അള്ളാഹുവിലും അവന്റെ റസൂലിലും പരലോകത്തിലും ഇസ്ലാം ദീനിലും വിശ്വസിച്ച ആളുകൾ അവർക്ക് അള്ളാഹുവിൻ്റെ റസൂലെ സന്തോഷ വാർത്ത അറിയിക്കുക അതുപോലെ അവരെ പ്രവർത്തിച്ചിരിക്കുന്നു സൽകർമ്മങ്ങൾ രണ്ട് ഗുണങ്ങളാണ് അള്ളാഹുവിടെ അടുത്ത് പറഞ്ഞത് ഒന്ന് വിശ്വസിക്കുക രണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക വിശ്വാസമില്ലാതെയുള്ള പ്രവർത്തനങ്ങൾ അള്ളാഹു സുഭാനഹുൽ അവൻ്റെ അരികിൽ സ്വീകരിക്കുകയില്ല ഒരു പ്രവർത്തനവുമില്ലാതെ വിശ്വാസമുണ്ടാവുകയും ഇല്ല കേവലം ഹൃദയത്തിൽ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞ് പ്രവർത്തിക്കാതിരിക്കാൻ പറ്റില്ല അതേപോലെ തന്നെ പ്രവർത്തനമുണ്ട് എന്നതിൻ്റെ പേരിൽ വിശ്വസിക്കാതിരിക്കാനും പറ്റില്ല മറിച്ച് വിശ്വാസം വേണം അതോടൊപ്പം പ്രവർത്തനവും വേണം അങ്ങനെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അള്ളാഹുവിൻ്റെ റസൂലെ താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക അവർക്ക് സ്വർഗത്തോപ്പുകളുണ്ട് ജന്നാത്ത് എന്നത് ജന്നത്ത് എന്നതിന്റെ ബഹുവചനമാണ് ആ സ്വർഗത്തിന്റെ വിശേഷണമാണ് പിന്നീട് അള്ളാഹു സുബാന പറയുന്നത് ഒഴുകുന്നു മിൻ തഹത്തി അതിന് താഴ്ഭാഗത്തു കൂടെ അതായത് സ്വർഗ്ഗത്തിലെ മരങ്ങൾക്ക് കൂടെ കൊട്ടാരങ്ങളുടെ താഴ്ഭാഗത്തു കൂടെ സ്വർഗത്തിലെ ഉന്നതങ്ങളായ സ്ഥലങ്ങൾ അവയുടെ താഴ്ഭാഗത്തു കൂടെ ഒഴുകുന്നു അൽ അൻഹാർ അരുവികൾ ഒഴുകുന്നു വിശുദ്ധ ഖുർആാനിൽ പലയിടത്തും എടുത്തു പറഞ്ഞ ഒരു വിശേഷണമാണിത് സ്വർഗം അതിലൂടെ അരുവികൾ ഒഴുകുന്നുണ്ട് എന്നത് ദുനിയാവിലും പുഴകൾ അരുവികൾ ഒഴുകുന്ന പ്രദേശങ്ങളിൽ പോയി നിന്ന് അത് കാണുക എന്നത് മനുഷ്യൻ്റെ മനസ്സിന് ആഹ്ലാദം നൽകുന്ന സമാധാനം നൽകുന്ന സന്തോഷം നൽകുന്ന കാഴ്ചകളിലൊന്നാണ് സ്വർഗം അവിടെ കൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നതിന്റെ അർത്ഥം എപ്പോഴെല്ലാം ഉണ്ടോ അപ്പോഴെല്ലാം എന്ന അർത്ഥമാണ് അതായത് ഇങ്ങനെ ചെയ്യുമ്പോഴെല്ലാം അവർക്ക് നൽകപ്പെടുമ്പോഴെല്ലാം മിൻഹ ആ സ്വർഗത്തിൽ നിന്ന് അവർക്ക് ആ സ്വർഗത്തിൽ ഉപജീവനമായി ഭക്ഷിക്കാനായി ഏതൊരു ഫലവർഗം നൽകപ്പെടുമ്പോഴും അത് നൽകപ്പെടുന്ന വേളയിലെല്ലാം റിസ്ഖൻ അവർക്ക് ഭക്ഷിക്കുന്നതിന് വേണ്ടി അവർക്ക് ഉപജീവനമായി ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി അവർക്ക് റിസ്ഖായി അള്ളാഹു സുബാനോ ആ സ്വർഗത്തിൽ നിന്ന് ഏതൊരു ഫലവർഗ്ഗം അവർക്ക് നൽകുമ്പോഴും കാലു അപ്പോഴെല്ലാം അവർ പറയും ഇത് തന്നെയാണ് റോസ് ഞങ്ങൾക്ക് നൽകപ്പെട്ടത് മിൻ കബലു ഇതിനു മുൻപും അതായത് ഈ പഴം അതിൻ്റെ രൂപം മുൻപ് നൽകപ്പെട്ട പഴത്തിനോട് സമാനമാണല്ലോ ഇത് ഞങ്ങൾക്ക് മുൻപ് നൽകിയ ഒരു പഴം തന്നെയാണല്ലോ അതല്ലെങ്കിൽ ഇതിൻ്റെ നിറം മുൻപുള്ള പഴത്തിന്റെ അതേ നിറമാണല്ലോ എന്ന രൂപത്തിൽ ആ പഴം അതിൻ്റെ രൂപം കാണുമ്പോൾ അവർക്കത് മുൻപ് നൽകപ്പെട്ടതായി തോന്നും ഈ മുൻപ് നൽകപ്പെട്ടത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ചില പണ്ഡിതന്മാർ പറഞ്ഞു സ്വർഗ്ഗത്തിൽ തന്നെ അവർക്ക് മുൻപ് നൽകപ്പെട്ടതാണ് ഒരു ദിവസം നൽകപ്പെട്ട പഴം പിന്നീട് ഒരു ദിവസം അതേ രൂപത്തിലുള്ള പഴം തന്നെ വീണ്ടും നൽകപ്പെടും ചില പണ്ഡിതന്മാർ അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട് മറ്റു ചിലർ പറഞ്ഞു അതല്ല ഉദ്ദേശം മറിച്ച് ദുനിയാവിൽ അവർക്ക് നൽകപ്പെട്ട പഴം അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതായത് അവർ സ്വർഗത്തിലെ പഴം കാണുമ്പോൾ അവർ പറയും ഈ പഴം ഇത് ദുനിയാവിൽ ഞങ്ങൾക്ക് നൽകപ്പെട്ട അതേ പഴങ്ങൾക്ക് സമാനമായ രൂപത്തിലാണല്ലോ ഉള്ളത് എന്ന് അവർ പറയും മുത്തശാബിഹൻ എന്നാൽ അവർക്ക് അത് നൽകപ്പെട്ടിരിക്കുന്നു മുത്തശാബിഹൻ സദൃശ്യമുള്ള രൂപത്തിൽ സമാനതകളുള്ള രൂപത്തിൽ അതിന്റെ രൂപത്തിൽ മാത്രമാണ് സാദൃശ്യമുള്ളത് എന്നാൽ അതിൻ്റെ ഉള്ളിലെ രുചി അത് വ്യത്യസ്തമാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞു സ്വർഗത്തിൽ ഓരോ തവണയും ഓരോ പഴവും നൽകപ്പെടുന്ന സന്ദർഭത്തിൽ അത് വ്യത്യസ്ത രുചിയിലായിരിക്കും ഒരേ രൂപത്തിലുള്ള പഴം തന്നെയാണ് അവർ ഭക്ഷിക്കുന്നത് എങ്കിലും ഓരോ പഴത്തിനും വ്യത്യസ്തമായ രുചിയായിരിക്കും ഒന്ന് മറ്റൊന്നിനേക്കാൾ ഭംഗിയുള്ളത് അതിനേക്കാൾ ഭംഗിയുള്ള അതിനേക്കാൾ മനോഹരമായ രുചിയുള്ളതാണ് അടുത്തത് അതിനേക്കാൾ മനോഹരമായതാണ് അടുത്തത് ഇങ്ങനെ രൂപം ഒരുപോലെയാണ് എങ്കിലും രുചി കൂടുതൽ കൂടുതൽ വർദ്ധിക്കുന്ന രൂപത്തിലാണ് അവർക്ക് ഓരോ തവണയും പഴങ്ങൾ നൽകപ്പെടുക വലഹും ഫിഹ്വാജും അതോടൊപ്പം വലഹും അവർക്കുണ്ട് ഫിഹ ആ സ്വർഗങ്ങളിൽ അവർക്കുണ്ട് അസ്വാജു ഇണകളുണ്ട് മുതഹുൻ പരിശുദ്ധരായ പൂർണമായും ശുദ്ധീകരിക്കപ്പെട്ട ഇണകളുണ്ട് അതായത് യാതൊരു നിലക്കുള്ള മാലിന്യവുമില്ലാത്ത ഇണകൾ അള്ളാഹു സുബാന അവർക്കായി സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നു അവർ അവർ കാലാകാലം എന്നേക്കുമായി വസിക്കുന്നതാണ് എന്ന് അള്ളാഹു അറിയിക്കുകയാണ് ഈ ആയത്തിൽ അനേകം പാഠങ്ങളുണ്ട് അതിൽ പണ്ഡിതന്മാർ ചിലർ പറഞ്ഞു മിനിങ്ങൾ അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക എന്നത് നല്ല കാര്യമാണ് അത് മുസ്തഹബ്ബാണ് അള്ളാഹുവിൻ്റെ റസോൾസ് അല്ല അള്ളാഹു അലഹു വസ്ലം അവിടുത്തോട് മ്മ്മിനീങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കാൻ പറയുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ അല്ല അലൈഹി അലി വസ്ലമെ മാതൃകയാക്കേണ്ടവരാണ് എല്ലാ മുസ്ലിമീങ്ങളും അപ്പോൾ മറ്റുള്ളവർക്ക് സന്തോഷവാർത്ത നൽകുക എന്നത് ഒരു മ്മ്മിനിൻ്റെ സ്വഭാവത്തിൽപ്പെട്ടതായിരിക്കണം എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു ഇവിടെ അള്ളാഹു സുബാനു വ്യത്യസ്ത രൂപത്തിലുള്ള അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഞാൻ ബദൻ ശരീരത്തിന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ശരീരത്തിൻ്റെ അനുഗ്രഹം എങ്ങനെയാണ് അവിടെ സ്വർഗത്തിലാണ് അവർ വസിക്കുന്നത് അതുപോലെ അവിടെ അരുവികളുണ്ട് അവിടെ ഭക്ഷണമുണ്ട് നല്ല ഫലവൃക്ഷങ്ങളുണ്ട് ഫലവർഗ്ഗങ്ങളുണ്ട് ഇത് അവൻ്റെ ശരീരത്തിന് ആശ്വാസവും സന്തോഷവും അതുപോലെ തന്നെ ഉല്ലാസവും നൽകുന്ന എളുപ്പം നൽകുന്ന അനേകം അനുഗ്രഹങ്ങൾ സ്വർഗത്തിലുണ്ട് കഴിഞ്ഞില്ല രണ്ടാമത്തേത് മനസ്സിന് നൽകുന്ന അനുഗ്രഹമാണ് ഐ മുന്നഫ്സ് മനുഷ്യൻ്റെ മനസ്സിന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അതെങ്ങനെയാണ് അജുവാജുൽ മുത്തഹറാത്ത് പരിശുദ്ധരായ ഇണകൾ അവർ ലഭിക്കുന്നതോടുകൂടി അവൻ്റെ മനസ്സ് അത് കൂടുതൽ സന്തോഷത്തിലാവുകയാണ് ആദ്യത്തേത് ശരീരത്തിനാണ് എങ്കിൽ രണ്ടാമത്തേത് മനസ്സിനാണ് മൂന്നാമത്തേതുപോലെ ഐ മുൽക്കൽബ് അവൻ്റെ ഹൃദയത്തിന് ലഭിക്കുന്ന അനുഗ്രഹമുണ്ട് എന്താണ് ഹൃദയത്തിൽ ലഭിക്കുന്ന അനുഗ്രഹം ദുനിയാവിൽ എത്ര വലിയ ഉള്ളവനാണ് എങ്കിലും അവൻ്റെ ഹൃദയത്തിൽ ഈ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഒരു ഭയം എപ്പോഴും ഉണ്ടായിരിക്കും പണം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഒരു മനുഷ്യന്റെ മനസ്സിൽ അവൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്നാൽ അള്ളാഹ് സുഭാൻ ചില സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ അവരുടെ ഭയം എടുത്ത് കളയുകയാണ് വഹും അവർ സ്വർഗത്തിൽ കാലാകാലം വസിക്കുന്നവരാണ് അവിടെ നിന്ന് അവർ പുറത്താക്കപ്പെടുകയില്ല അവിടെ അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ കുറവ് വരികയില്ല അത് അവസാനിച്ചു പോവുകയില്ല അതിൽ നിന്ന് അവരെന്തെങ്കിലും ഒരിക്കൽ അവിടെ നിന്ന് മാറ്റി നിർത്തപ്പെടുകയില്ല അവരുടെ അനുഗ്രഹങ്ങൾ ഓരോ ദിവസവും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതവൻ്റെ ഹൃദയത്തിന് സമാധാനം നൽകും സന്തോഷം നൽകും എന്നതിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ ഈ ആയത്തിൽ അഹ്സുനത്തിൻ്റെ അകീത ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയുണ്ട് അതെന്താണ് സ്വർഗം അതൊരിക്കലും അവസാനിക്കുകയില്ല അതുപോലെ സ്വർഗവാസികൾ അവരൊരിക്കലും മരിക്കുകയില്ല അള്ളാഹു സുഹാനു അവർക്ക് ശാശ്വതവാസം നൽകുന്നതാണ് അള്ളാഹു അവരെ എന്നെന്നും ജീവിപ്പിക്കുന്നതാണ് എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹു പറയുന്നു വഹും ഖാലിദൂൻ അവരതിൽ കാലാകാലം വസിക്കുന്നതാണ് അപ്പോൾ അവർക്ക് മരണം ഉണ്ടാവുകയില്ല എന്ന് ആ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ ആയത്തിന്റെ തെസീറിൽ നമുക്ക് പ്രകാരം വായിക്കാം െ അറിയിക്കുകൾ പ്രവർത്തിക്കുന്നവർക്ക് അവർക്ക് സന്തോഷം നിറച്ച് നൽകുന്നതാണ് അവരെ സന്തോഷപുരിതരാക്കുന്ന സന്തോഷം അവരുടെ ഹൃദയത്തിൽ നിറക്കുന്ന ഒരു വാർത്ത അള്ളാഹുവിന്റെ റസൂൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്താണത് അവർക്ക് ആഹ്രത്തിൽ പരലോകത്തിൽ അവർക്കുണ്ടായിരിക്കുന്നതാണ് അജീബൻ അത്ഭുതകരമായ വ്യത്യസ്ത തരത്തിലുള്ള വ്യത്യസ്ത രൂപങ്ങളിലുള്ള തോട്ടങ്ങൾ അവർക്ക് അവിടെ ഉണ്ടാകുന്നതാണ് അൽ അൻഹാർ ആ തോട്ടങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്നതാണ് ആ തോട്ടങ്ങളിൽ അവർക്കുള്ള ഉന്നതമായ ഉയരമുള്ള പ്രൗഢഗംഭീരമായ കൊട്ടാരങ്ങൾ അതിന്റെ താഴ്ഭാഗത്തു കൂടെ അരുവികൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു നീണ്ട തണലുകൾ നൽകുന്ന വലിയ വലിയ വൃക്ഷങ്ങൾ അതിന്റെ ചാരത്തുകൂടെ അരുവികൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള അത്ഭുതകരമായ തോട്ടങ്ങൾ അടങ്ങുന്ന സ്വർഗം അള്ളാഹു അവർക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അവരെ അറിയിക്കുക ആ സ്വർഗത്തിൽ രുചികരമായ ഫലവും ഏതൊരു ഇനത്തിൽപ്പെട്ട പഴവും അള്ളാഹു അവർക്ക് നൽകുമ്പോൾ അവർ പറയും അത് അവർക്ക് ലഭിക്കുമ്പോഴെല്ലാം അവർ പറയും ഈ ഇനം ഫലം ഈ ഇനം പഴം അത് അള്ളാഹു ഞങ്ങൾക്ക് മുൻപ് നൽകിയിട്ടുണ്ടല്ലോ എന്നാൽ അവരത് രുചിച്ചു നോക്കിയാൽ അവർക്ക് അത് പുതിയ രുചിയുള്ളതാണ് പുതിയ ആസ്വാദനമുള്ളതാണ് എന്ന് മനസ്സിലാകും ഓരോ തവണയും നൽകപ്പെടുമ്പോൾ അതിൻ്റെ രൂപം സമാനമാണ് പക്ഷേ രുചിച്ചു നോക്കിയാൽ പുതിയ രുചിയാണ് പുതിയ ആസ്വാദനമാണ് ആ പഴത്തിൽ നിന്ന് അവർക്ക് ലഭിക്കുക ഈ പറഞ്ഞ പഴം അത് തൊട്ടു മുൻപ് അവർക്ക് നൽകപ്പെട്ടതിനോട് നിറത്തിലും രൂപത്തിലും പേരിലും സമാനമാണ് എങ്കിലും ആ

മുത്തഹറാൻ അവർ പരിശുദ്ധരാണ് അൽവാനി ധനാ നിലക്കുള്ള വൃത്തികേടുകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പരിശുദ്ധരായ ഇണകളാണ് അവർക്ക് അവിടെ ഉള്ളത് അൽ ഹ്യ കാണാൻ കഴിയുന്ന അനുഭവവേദ്യമായ അനേകം നജസ്സുകളുണ്ട് മാലിന്യങ്ങളുണ്ട് കൽബ മൂത്രം പോലെ വൽ ഹൈദ് ആർത്തവം പോലെ ഇതൊന്നും സ്വർഗത്തിൽ ഉണ്ടാവുകയില്ല അവിടെ മൂത്രമില്ല അതുപോലെ മനുഷ്യന് പ്രയാസമുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്ന യാതൊരു കാര്യവും അവിടെ ഉണ്ടാവുകയില്ല ഇതുപോലെ തന്നെ ആർത്ഥവും അവിടെ ഉണ്ടാവുകയില്ല വൽമി അവരുടെ സ്വഭാവപരമായ ഗുണങ്ങളിൽ യാതൊരു മാലിന്യവും ഉണ്ടാവുകയില്ല ഖൽഖദീബ് ഒരിക്കലും സ്വർഗവാസികൾ കളവു പറയുന്നവരായിരിക്കുകയില്ലുക് മോശം സ്വഭാവം അവരിൽ ഒരാൾക്കും ഉണ്ടാവുകയില്ല അപ്പോൾ അവർക്ക് ലഭിക്കുന്ന ഇണകൾ അവർ അങ്ങേറ്റം ശുദ്ധിയുള്ളവരാണ് ശാരീരികമായി അവർക്ക് പരിപൂർണ പരിശുദ്ധിയുണ്ട് അതുകൊണ്ട് തന്നെ അവരോടൊപ്പം ഇരിക്കുന്ന ഓരോ നിമിഷങ്ങളും ആസ്വാദ്യകരമാണ് കഴിഞ്ഞില്ല അവരുടെ സ്വഭാവം ഏറ്റവും ആസ്വാദ്യകരമാണ് അവരിൽ അവരിലൊരാൾ പോലും മോശം സ്വഭാവമുള്ളവരില്ല മോശം വാക്കുകൾ പറയുന്നവരില്ല പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യവും അവരവിടെ കേൾക്കാൻ പോകുന്നില്ല എന്നാണ് അള്ളാഹു സുബാനുഹ അല്ലെങ്കിൽ ആയത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് വഹും ഫിൽ അവർ ആ സ്വർഗത്തിൽ അതിൻ്റെ അനുഗ്രഹങ്ങളിൽ എന്നെന്നും വസിക്കുന്നവരാണ് കലാകാലം കഴിഞ്ഞുകൂടുന്നവരാണ് ലയമൂറ്റു നഫീഹ അവരവിടെ മരിക്കുകയില്ല വലായുഹ്റു നമിൻഹ ആ സ്വർഗത്തിൽ നിന്ന് ഒരു നാളും അവർ പുറത്താക്കപ്പെടുന്നതുമല്ല സുബാൻ അള്ളഹ് അള്ളാഹു സുഹാൻ മറ്റേ ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തിൻ്റെ മഹത്വം ബോധ്യപ്പെടുത്തുന്ന മനോഹരമായ ആയത്താണിത് നാം ഏറെ ചിന്തിക്കുകയും ആലോചിക്കുകയും വീണ്ടും വീണ്ടും മനസ്സിലാക്കുകയും ചെയ്യേണ്ട അനേകം പാഠങ്ങൾ ഈ ആയത്തിലുണ്ട് അള്ളാഹു സുബാനഹു അച്ഛാ അവൻ്റെ സ്വർഗത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ